ഡെയിലി എന്തൊക്കെ ഐറ്റങ്ങളാണ് ഉണ്ടാവല്? ഡെയിലി എന്താണോ മാർക്കറ്റിൽ കിട്ടുന്നത് അതൊക്കെ ഉണ്ടാക്കും. പിന്നെ ഡെയിലി ചെമ്മീന്, കൂന്തള്, ബീഫ്, ചിക്കൻ കൊണ്ടാട്ട്, ചിക്കൻ കോക്കനട്ട്, ഇതേതാണ്ട് ഡെയിലി ഉണ്ടാവും. ഡെയിലി ഉണ്ടാവും. ആ പിന്നെ കാട, താറാവ് സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാവും. അറിയപ്പെടുന്നത് ഈ ഹോട്ടല് നാരങ്ങാളി റെസ്റ്റോറൻറ്റ്. എത്ര വർഷമായി ഇത്? ഞാനായിട്ട് 12 വർഷമായി. 12 വർഷം. 70 വർഷം മുമ്പേ ഇത് ഹോട്ടലിൽ തന്നെ. ഇത് തന്നെ ഉണ്ടല്ലേ. എത്ര മണിക്കാണ് ഇത് തുറക്കല്? തുറക്കല് ഒരു 7 മണി മുതല് ഉച്ചക്ക് എത്ര മണി വരെ ഉണ്ടാവും? ഏകദേശം ഉച്ച 12 മണി വരെ പൊറോട്ട പണി എടുക്കും. പിന്നെ ആളുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്കൂർ ചോറിന്റെ പരിപാടിയായി ഞങ്ങൾ ക്ലോസ് ചെയ്യും. 2 മണിയാകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യില്ല? 2 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഉച്ച വരെയുള്ള കച്ചവടം ഉള്ളൂ. രാവിലാണത്തെ മെയിൻ കച്ചവടം കേട്ടോ. മെയിൻ ആയിട്ട് ഇവിടുത്തെ പൊറാട്ട കേട്ടോ. 40 കിലോയോളം പൊറാട്ട ഡെയിലി ഇവിടെ അടിക്കുന്നുണ്ട്. നമ്മുടെ പൊറാട്ടക്ക് 10 റുപ്യേനേ ഉള്ളൂ. എന്തായാലും അവിടെ ഉള്ള ഒരുവിധ ഐറ്റമൊക്കെ നമ്മൾ ടേബിളിൽ എത്തിക്കുന്നു. നമ്മൾ പോയന്ന് കാട കിട്ടിയില്ല, കാട കൊണ്ടാട്ടം ഉണ്ടാവുള്ളൂ. പിന്നെ ഫിഷ് കറി എടുത്തില്ല. പിന്നെ ഞായറാഴ്ച പോയാൽ സ്പെഷ്യൽ താറാവും ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ദോശയും പിന്നെ നല്ല അടിച്ച് പതപ്പിച്ചെടുത്ത പൊറാട്ട കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത്. ആദ്യം ആ ചെമ്മീൻ മസാലേനെ തുടങ്ങാം. ചെമ്മീനിന് 100 രൂപയാണ് പ്ലേറ്റിന് ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കൂന്തളാണ് വാങ്ങിയത്. കൂന്തളിനും 100 രൂപേനേ ഉള്ളൂ കേട്ടോ. കൂന്തളിനും വരുന്നത് ഒരു പ്ലേറ്റിന് പൊറാട്ടൻ്റെ കൂടുതലൊക്കെ ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു മസാല, ഒരു നാടൻ മസാല വരുന്നൊക്കെ. പിന്നെ ബീഫ്, നമ്മൾ ബീഫ് ഫ്രൈയും വാങ്ങിയിരുന്നു. അതും 100 തന്നെയാണ് ബീഫ് ഫ്രൈ. പിന്നെ എനിക്കൊരു നോർമൽ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു സാധാരണ ബീഫ് ഫ്രൈ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് വരെ ചിക്കൻ കൊണ്ടാട്ടം. നല്ല വറ്റൽമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി തിക്ക് ഗ്രേവിയിലും ഇങ്ങോട്ട് വന്ന കൊണ്ടാട്ടം കേട്ടോ. നല്ല കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, അത് അത്ര കളർ കേട്ടോ. എന്തായാലും ഓവർ ടേസ്റ്റിംഗ് അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ അവരെ ഒരു കൊക്കനറ്റ് ചിക്കൻ കഴിച്ചിരുന്നു, 120 ആ പ്ലേറ്റിന്. അതെനിക്കൊരു ഒരു നോർമൽ ഫീൽ ചെയ്ത്. പിന്നെ നമ്മളെ നല്ല ഞണ്ട് കഴിച്ചിരുന്നു, ഞണ്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കടൽ നണ്ടാണെങ്കിലും അത്യാവശ്യം നല്ല കാമ്പുള്ള നണ്ട് കേട്ടോ. അവർ ഫ്രഷ്, എല്ലാം ഫ്രഷാണ് ഉപയോഗിക്കുന്നത്. ഉച്ചവരെയുള്ള കച്ചവടമുള്ളേ ഉള്ളൂ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് കുറേ നോൺ വെജ് വിഭവങ്ങൾ കിട്ടും, അതൊരു പ്രത്യേകതയാണ് നമ്മുടെ. ഇത് നമ്മുടെ പായൂരാണ്. പായൂർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കൂളിമാടിലാണ്, കൂളിമാടിലെ ഹോട്ടലിൽ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ബാവാസ് നാരങ്ങാളി റെസ്റ്റോറൻറ്റ് എന്നടിച്ചാൽ കറക്റ്റ് ഈ ലൊക്കേഷനിൽ എത്തും കേട്ടോ. ഒരുപാട് കാലങ്ങളോളായി ആ നാട്ടുകാരുടെ ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് ഈ നാരങ്ങാളി റെസ്റ്റോറൻറ്റ്.